പാരമ്പര്യത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ തോമാശ്ലീഹായെ കുറിച്ച് നമ്മുടെ ആരാധന പുസ്തകങ്ങൾ പറയുന്ന മറ്റൊരു സവിശേഷത, നിരൂപണ ദൃഢത ലഭിച്ചതായ സ്ഥിര മാനസൻ എന്നുള്ളതാണ്. തോമാശ്ലീഹ നിരൂപണ സ്ഥിരത ലഭിച്ച സ്ഥിര മാനസൻ എന്നുള്ളതാണ്. അതായത് യേശുക്രിസ്തുവിന് വേണ്ടി തൻ്റെ ജീവിതം മുഴുവൻ സമർപ്പിക്കുവാൻ കാരണമായി തീർന്നത് സംശയമില്ലാതെ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചു, വിശ്വാസത്തിന് ഉറപ്പുണ്ടായി എന്നുള്ളതാണ്. മറ്റു ശിഷ്യന്മാര് കർത്താവിന്റെ ആണിപ്പഴുതുകളെ കണ്ടു, അവനെ കണ്ടു, അവർ വിശ്വസിച്ചു എന്ന് പറഞ്ഞപ്പോൾ തോമാശ്ലീഹായ പറയുന്നത് അതുപോലെ എനിക്കും കണ്ടു എങ്കിൽ മാത്രമേ എനിക്കും വിശ്വസിക്കുവാൻ കഴിയുള്ളൂ. ആരും അത് കണ്ട് വിശ്വസിച്ചു, തൻ്റെ നിരൂപണങ്ങൾക്ക് ദൃഢത ലഭിച്ചു. ആ നിരൂപണങ്ങൾക്ക് ദൃഢത ലഭിച്ചതോടുകൂടി ആ തോമാശ്ലീഹായുടെ വിശ്വാസം സ്ഥിരമാണ്. ആ സ്ഥിരമാനസനായി തീർന്നതോടുകൂടിയാണ് തനിക്ക് എൻ്റെ കർത്താവും എൻ്റെ ദൈവമേയെന്ന് ശക്തമായിട്ട് അറിയുവാൻ കഴിയുന്നത്. ഇത് നമ്മൾ ഓർത്തിരിക്കും. ക്രിസ്തുവുമായുള്ള ഒരു നിരൂപണ ദൃഢത നമുക്ക് വരണം. സംശയിക്കാതെ ക്രിസ്തുവിനുള്ളതായ വിശ്വാസത്തിൽ അണുവിടെ സംശയിക്കാതെ ഒരു സംശയദേശമെന്നെയും സഭയിലും സഭയുടെ അനുഷ്ഠാനങ്ങളിലും ക്രിസ്തുവിലും വിശ്വസിക്കുവാൻ കഴിയുമ്പോഴാണ് നമ്മുടെ വിശ്വാസം ഇളകാത്ത പാറയായി നിൽക്കുകയും അത് സ്ഥിരമാനസരായി നാം തീരുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യം ഓർക്കണം, സംശയിക്കുന്നവൻ കാറ്റടിച്ചറിയുന്ന കടൽത്തിരയ്ക്ക് സമനാണ് എന്നാണ് വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം ഒന്നാം അധ്യായത്തിൽ നമ്മൾ ഓർമ്മിക്കുന്നത്. സംശയിക്കുന്നവൻ കാറ്റടിച്ചറിയുന്ന കടൽത്തിരയ്ക്ക് സമനാണ്. നാം എന്ത് യാചിച്ചാലും വിശ്വാസത്തോടെ യാചിക്കണം, എന്ത് അപേക്ഷിച്ചാലും പരിപൂർണമായ വിശ്വാസത്തോടുകൂടിയും സ്ഥിരമാനസനായി തീരുവാനുള്ളതായ ദൃഢനിശ്ചയത്തോടുകൂടിയും പ്രാർത്ഥിക്കുമ്പോഴാണ് നിശ്ചയമായിട്ട് നമുക്ക് തോമാശ്ലീഹായെ പോലെ സ്ഥിരമാനസനായി തീരുവാൻ കഴിയുന്നത് എന്ന് നാം ഓർക്കണം. മൂന്നാമതായിട്ട് ഓർത്തിരിക്കാനുള്ള ഒരു വലിയ കാര്യം, സ്വർഗത്തിൽ നിക്ഷേപമുണ്ടാക്കി കൊടുത്ത തോമാശ്ലീഹ എന്നാണ് നമ്മുടെ പ്രാർത്ഥനാ പുസ്തകത്തിൽ കാണുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ആറാം അധ്യായത്തിൻ്റെ 19-22 വാക്യത്തിൽ നാം വായിക്കുന്നത് എന്താണ്? പുഴുവും തുരുമ്പും കെടുക്കാത്ത സ്വർഗത്തിൽ നിങ്ങൾക്ക് നിക്ഷേപം ഉണ്ടാക്കണമെന്നാണ്. പുഴുവും തുരുമ്പും കെടുക്കാത്ത സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ അതെങ്ങനെ സാധിക്കുമെന്ന് പറഞ്ഞാൽ എങ്ങനെ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ തോമാശ്ലീഹ കോൺഫറൻസ് രാജാവിനെ മനസ്സിലാക്കി കൊടുക്കുന്നത്. സ്വർഗത്തിൽ നിക്ഷേപം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അത് സാധിക്കും, നിനക്കുള്ളതെല്ലാം ഇനി താ അരവന ഞാൻ പണിയാം, അരവന പടുത്തുള്ളൂ, ഇവിടെ കാണുന്നില്ല സ്വർഗത്തിന്. സ്വർഗത്തിൽ അരവനയുണ്ട് എന്നുള്ളത് എൻ്റെ സഹോദരൻ ഗാദ് മരിച്ചതിന് ശേഷം വന്ന് ആ സുവിശേഷം അറിയിച്ചതോടുകൂടിയാണ്. അപ്പോൾ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ക്രിസ്തു ശിഷ്യൻ, നമുക്കും ഇത് സാധിക്കണം. അനേകർക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കി കൊടുക്കുവാൻ നമ്മുടെ പ്രവർത്തനങ്ങളെ സാധിക്കണം. നന്മ ചെയ്യുവാൻ, പാവപ്പെട്ടവരെ സഹായിക്കുവാൻ, ബുദ്ധിമുട്ടുന്നവർ, വിഷമിക്കുന്നവര്, രോഗികളായിരിക്കുന്നവര്, മന്ദബുദ്ധികളായിരിക്കുന്നവർ, വികലാംഗരായിരിക്കുന്നവര്, മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതകൾ അനുഭവിക്കുന്നവർ, അവർക്ക് സുഖം കൊടുക്കുന്നത്, അവർക്ക് നന്മ കൊടുക്കുന്നത് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കി കൊടുക്കുവാൻ നമുക്ക് കഴിയുന്ന കാര്യമാണ്. അത് നമ്മുടെ ജീവിതത്തിലെ ഒരു ആർത്തവാക്യമായി മനസ്സിലാക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ മക്കളാണ്, യേശുക്രിസ്തുവിൻ്റെ മക്കളായി സ്വർഗ്ഗ നിക്ഷേപം ഉണ്ടാക്കുന്നവരാണ്. തോമാശ്ലീഹായുടെ പിൻഗാമിയില്ലെന്നുള്ളതിന് ആ വാക്കിന് അന്വർത്ഥമായി തീരുന്ന അനുഭവമാണ് എന്നോർക്കുകയാണ്. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ഓർമ്മിക്കട്ടെ, യേശുക്രിസ്തുവിനോടൊപ്പം മരിക്കുവാൻ പോകാമെന്ന് തോമാശ്ലീഹായുടെ ശിഷ്യന്മാരെ അനുസ്മരിച്ചുകൊണ്ട് സമർപ്പണ ജീവിതത്തിൻ്റെ ഉത്തമ മാതൃക നമുക്ക് നൽകി എന്നുള്ളതാണ്. സമർപ്പണ ജീവിതത്തിൻ്റെ ഉത്തമ മാതൃക നൽകിയ മാതൃക പുരുഷനാണ് തോമാശ്ലീഹ. കാരണം എന്തു വന്നിരുന്നാലും എന്ത് ആപത്തു വന്നിരുന്നാലും ഞാൻ ക്രിസ്തുവിന് വേണ്ടിയാണ്, ക്രിസ്തുവിനോട് മരിക്കാൻ നമുക്ക് പോകാമെന്ന് പറഞ്ഞ ഒറ്റ വാക്കുകൊണ്ടാണ് ശിഷ്യന്മാരും ഉറപ്പിടുന്നത്, സഹോദരന്മാരും ഉറപ്പിച്ചത്. അത് തന്നെ തൻ്റെ ജീവിതത്തിൽ ആപ്തവാക്യമാക്കിയതുകൊണ്ട്, അത് തൻ്റെ ജീവിതത്തിൽ അതൊരു അറപ്പറ്റിയ വാക്കായതുകൊണ്ടാണ് തോമാശ്ലീഹ ഇന്ത്യയിൽ വന്ന് ഏറ്റവും
രാജ്യത്തിൻ്റെ വന്ന് രക്തസാക്ഷിമരണം പ്രാപിക്കുവാനും അങ്ങനെ വലിയതായ സാമോപ്പണ ജീവിതത്തിൻ്റെ ഉത്തമ മാതൃക പുരുഷനായി തീരുവാനും സാധിച്ചു. നമ്മുടെ ജീവിതം ഏതായിരുന്നാലും നമുക്ക് ഒരു കാര്യം ഓർത്തിരിക്കും, ഏത് രംഗങ്ങളിൽ നമ്മൾ പ്രവർത്തിച്ചാലും ആ പ്രവർത്തിക്കുന്ന രംഗങ്ങളിലൊക്കെ നമുക്ക് പ്രതികൂലതകളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രലോഭനങ്ങളുണ്ട്. ഈ പ്രതികൂലങ്ങളെയും പ്രയാസങ്ങളെയും പ്രലോഭനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ഒരു സമർപ്പണ ജീവിതത്തിൽ ഒരു മാതൃകാ പുരുഷനായി തീരുവാൻ തോമാശ്ലീഹ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. നമുക്കൊരു മാതൃകാ പുരുഷനായി തീരണമെങ്കിൽ നാം പ്രവർത്തിക്കുന്ന രംഗങ്ങളിൽ നമുക്ക് നേരിടുന്നതായ പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ കഴിയും, അഥവാ അതിനനുസരിച്ച് ജീവിക്കാന്നുള്ളതല്ല, ആ പ്രലോഭനങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുകയല്ല, ആ പ്രലോഭനങ്ങളെ അതിജീവിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കുമ്പോഴാണ് മാതൃകാ പുരുഷനായിട്ട് ഉത്തമ മാതൃകയുള്ളവനായി തീരുവാൻ തൻ്റെ സ്വജീവിതം അന്വർത്ഥമായി തീരുന്നത്. ഇത് നമുക്ക് ഒരു വലിയ ചലഞ്ചാണ്, വെല്ലുവിളിയാണ്. നാം ഓരോരുത്തരും ഓരോ ജോലി സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നവരാണ്. ഇവിടെ നമുക്കൊക്കെ സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി നിലനിൽക്കാനുള്ള ഉത്തരവാദിത്വം, ആ സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി എന്ത് സമർപ്പണ ജീവിതം കാണിച്ചു, അതാണ് മറ്റുള്ളവർക്ക് നമ്മളെ മാതൃകാ പുരുഷന്മാരാക്കുന്നത് എന്നുള്ളത് നമ്മൾ ഓർത്തുകൊണ്ട് തോമാശ്ലീഹായുടെ ഈ വലിയ സവിശേഷതകൾ, സ്വർഗീയമായ ആത്മീയ നൽവരം പ്രാപിച്ച് നന്മകളുടെ സ്വർഗീയ നന്മകളുടെ ഭണ്ഡാരത്തിൻ്റെ ധനവാനായി തീർന്ന, നിരൂപണ നിർദ്ദേശം ജനിച്ച സ്ഥിരമാനസനായി തീർന്ന, സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കി കൊടുത്ത വലിയ ശ്ലീഹ, അതുപോലെ ക്രിസ്തുവിനോട് മരിക്കുന്ന ആ സമർപ്പണ ജീവിതത്തിൻ്റെ ഉത്തമ മാതൃകാ പുരുഷനായി തീർന്ന തോമാശ്ലീഹ, നമുക്കും ഒരു വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി സ്വീകരിക്കുവാൻ ദൈവം നമുക്കിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്ന് വാക്കളിച്ചു.